അങ്ങനെ ഈ ചാപ്റ്ററും കഴിഞ്ഞു. ഹൗ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഷിബി രാജാവിനെ കുറിച്ചാണ്. ഷിബിയോ? രാജാവിന് ചേർന്ന പേരാണോ മാഷേ ഇത്? ഒരു വെയിറ്റ് ഇല്ല. പേര് നോക്കണ്ട ടിന്റു, പുള്ളിയുടെ സ്വഭാവം നിനക്കറിയാമോ? ഓ, എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കുന്നില്ല. അപ്പോഴാ ഒരു ഷിബി. അങ്ങേരു മഹാദാനശീലനാ. പുള്ളി അദ്ദേഹത്തിന്റെ സർവ സ്വത്തുക്കളെല്ലാം ദാനം ചെയ്ത് അവസാനം സ്വന്തം ശരീരം വരെ അദ്ദേഹം ദാനം ചെയ്തു. ഭയങ്കരം തന്നെ എന്റെ മാഷേ, ഇത് കഥയല്ലേ, നടന്നൊന്നും അല്ലല്ലോ. അങ്ങനെ ചോദിച്ചാ പുരാണത്തിലുള്ളതാ. അതുകൊണ്ട് മാഷിന് ഉറപ്പുണ്ടോ ഇത് നടന്നിട്ടുള്ള കാര്യമാണെന്ന്? എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇല്ലല്ലോ, എന്നാൽ ഉറപ്പുള്ള ഒരു കാര്യം ഞാൻ പറയാം. എന്നാ പറ, ഒന്ന് കേക്കട്ടെ. ദാനശീലത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. എന്താടാ ഇത്? പ്രസംഗമാ മാഷേ. അധിക പ്രസംഗം വേണ്ട, നീ കാര്യത്തിലോട്ട് വാ. മാഷി കേട്ടിട്ടുണ്ടോ വേലായുധം കുട്ടി നായരെ കുറിച്ച്? ഇല്ല, ആരാ? എന്റെ മുത്തച്ഛനാ. ഇത്രയും മഹാനായ ഒരു ദാനശീലൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവില്ല. ഓഹോ, എന്താ പുള്ളി ഇത്രക്കും സംഭാവന ചെയ്തത്? മുത്തച്ഛൻ തന്റെ സമ്പാദ്യം മുഴുവൻ അനാഥാലയത്തിലേക്ക് കൊടുത്തു, അറിയോ? മുഴുവനും? അതെ മാഷേ, മുഴുവനും. ഒന്നുമില്ലാതെ മുത്തച്ഛൻ പടിയിറങ്ങിപ്പോയി. എന്തൊക്കെയായിരുന്നു പുള്ളിയുടെ സമ്പാദ്യം? സമ്പാദ്യം എന്ന് പറഞ്ഞാ മാഷേ, പുള്ളിക്ക് പുര നിറഞ്ഞിരിക്കുന്ന 5 പെൺമക്കൾ ഉണ്ടായിരുന്നു. സ്ത്രീധനം കൊടുക്കാതെ ആരും കെട്ടുന്നില്ല. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. 5 പുള്ളി അനാഥാലയത്തിലോട് സംഭാവന ചെയ്തു. പാവം മുത്തശ്ശൻ. അമ്മേ, എന്തൊക്കെയാ വിശേഷം അടുക്കളയില്? എടിയേ, പണിയൊക്കെ പെട്ടെന്ന് തീർക്ക്, അവനിപ്പൊ വരും. ആരുടെ കാര്യമായി പറയുന്നത്? അച്ഛന്റെ കളിക്കൂട്ടുകാരൻ ജെയിംസ് ഇന്ന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരുന്നുണ്ടത്രേ. ഓ, അതാണല്ലേ ഈ സുഗന്ധം. ഓ, ചിക്കൻ ഫ്രൈ, മട്ടൻ സ്റ്റ്യൂ. എടാ, അതൊന്നും ഇപ്പൊ തൊട്ടു പോയരുത്. അച്ഛൻ ഇനിയും ഈ ടൈപ്പ് ഫ്രണ്ട്സ് ഉണ്ടോ? അവരെയൊക്കെ ഇടക്കിടക്ക് ഇതേപോലെ വിളിച്ചൂടെ? അതെ അതെ, ഇതൊക്കെ വാങ്ങിയിട്ട് തന്നെ മനുഷ്യന്റെ പോക്കറ്റ് കാലിയായി. വലിയ ഉദ്യോഗസ്ഥനാ, ഏതോ മൾട്ടിനാഷണൽ കമ്പനിയുടെ മാനേജറാ. അച്ഛൻ എന്താ പുള്ളിയെ പോലെ ആയിക്കൂടായിരുന്നോ? ആ, അവൻ ഡിഗ്രി കഴിഞ്ഞ് MBA പഠിക്കാൻ പോയി. ഇങ്ങനൊക്കെ ആയി. എനിക്കാണെ മാനേജർ പണി പണ്ടേ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് MBAക്ക് പോയില്ല. MBAക്ക് പോവാത്തതിന് അത് മാത്രാണോ കാരണം? ആദ്യം ഡിഗ്രി ഒന്ന് കടന്നുകൂടണ്ടേ? നീ അതും ഇതൊന്നും പറഞ്ഞു നിൽക്കാതെ ആ കോഴി പെട്ടെന്ന് പൊരിക്കാൻ നോക്ക്. എത്ര നാളായട നിന്നെ ഒന്ന് കണ്ടിട്ട്. വരാനൊക്കണ്ടേ, അത്ര തിരക്കല്ലേ. നിന്റെ വിശേഷമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആ, എന്താ കേട്ടത്? എടാ ശശി, നീ ഓഫീസിലും ഒരു സിംഹമാണെന്നാണെന്തോ കേക്കുന്നത്. ആ, പ്യൂൺ ബാബുവില്ലേ, അവൻ എന്റെ നിഴല് കണ്ട കിടുകിടാന്ന് വിറയ്ക്കും. അപ്പോ ഓഫീസിൽ നീ സിംഹം തന്നെ, വീട്ടിലോ? എന്താ സംശയം, വീട്ടിലും ഞാനൊരു സിംഹം തന്നെയാടാ. ശരിയാ, വീട്ടിലും അച്ഛൻ സിംഹം തന്നെയാ. പക്ഷേ അമ്മ ദുർഗാദേവിയെ പോലെ മുകളിൽ കയറി ഇരിപ്പുണ്ടെന്ന് മാത്രം.